നല്ല അമ്മയും സേനാധിപനും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആപ്പിൾ മരത്തിന് മനസ്സിലായി. അവരെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതെ, അവരെന്തിനാ നിന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. ഒരു പക്ഷേ രാജാവിന് നിന്റെ സ്വർണ്ണ ആപ്പിളുകൾ ആവശ്യമുണ്ടായിരിക്കുമോ? ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ അവർക്കതിന്. സത്യമാണ്, അവരെങ്ങാനും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പക്ഷെ എന്റെ ആപ്പിൾ സ്വർണ്ണ അല്ലല്ലോ. അത് സത്യമാണ്. അവര് വരുന്നുണ്ട്. ആ അമ്മ രണ്ടുപേരെയും നോക്കി അടുത്തേക്ക് വന്നു. നോക്കൂ, അദ്ദേഹത്തിന് നിന്റെ ആപ്പിളുകളെല്ലാം വേണമെന്ന് ഞാൻ കരുതിയത് ശരി തന്നെയാണ്. എന്ത്, അവരെന്തിനാ എല്ലാ ആപ്പിളും ചോദിക്കുന്നേ? ആപ്പിൾ ലഭിക്കാത്തത് കൊണ്ട് രാജകുമാരിക്ക് അസുഖം ബാധിച്ചതും വേറെ എവിടെയും ആപ്പിൾ ലഭിക്കാത്തതിനെ കുറിച്ചും അമ്മ അവരോട് പറഞ്ഞു. ശരി, നിങ്ങൾ എന്താ പറയുന്നേ? നിങ്ങൾക്ക് സ്വർണ്ണ ആപ്പിളുകൾ വേണ്ട എന്നാണോ? അതിന് മറുപടിയായി അമ്മ ചിരിക്കുക മാത്രം ചെയ്തു. രാജകുമാരിക്ക് സുഖമില്ല, അവരുടെ ആരോഗ്യമാണ് നമുക്കിപ്പോൾ പ്രധാനം. ഈ മറുപടി കേട്ടതും ആപ്പിൾ മരത്തിന് സമാധാനമായി, അത് സമ്മതിക്കുകയും ചെയ്തു. സൈന്യാധിപന്മാർ ആ ഭംഗിയുള്ള ആപ്പിളുകൾ പറിച്ചെടുക്കാൻ തുടങ്ങി. മാഡം, ഈ ആപ്പിളിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്കിതിന് പകരമായി ഒന്നും വേണ്ട, രാജകുമാരിയുടെ ആരോഗ്യം വീണ്ടെടുത്താൽ മതി. ഈ മറുപടി കേട്ട് അതിശയിച്ചു പോയ സൈന്യാധിപൻ ധാരാളം സമ്മാനങ്ങളും സ്വർണവും അവർക്ക് സമ്മാനമായി നൽകി. ഞങ്ങൾ ഈ ആപ്പിൾസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇതൊരു സമ്മാനമായി സ്വീകരിക്കൂ, രാജകുമാരിക്ക് വേണ്ടി. പിന്നെ അവരുടെ സന്തോഷമാണ് എനിക്ക് പ്രധാനം. സത്യം പറഞ്ഞാൽ നിങ്ങൾ വളരെ കരുണയും നന്മയുമുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെ അനുഗ്രഹം ലഭിച്ചാൽ രാജകുമാരി ഉറപ്പായും സുഖപ്പെടും. ആപ്പിളുകളെല്ലാം പറിച്ചെടുത്ത ശേഷം പടയാളികളും സൈന്യാധിപനും കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഇനി നിങ്ങൾക്ക് സ്വർണ്ണ ആപ്പിളുകൾ കിട്ടാൻ പോകുന്നില്ല. എനിക്കറിയാം, എനിക്കത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. കൊട്ടാരത്തിലാണെങ്കിൽ ആ ആപ്പിളുകളെല്ലാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് രാജകുമാരിക്ക് നൽകാനായി കൊണ്ടുപോകുകയായിരുന്നു. മിലി മോളെ, ഇപ്പൊ ഇവിടെ കൊണ്ടുവരും മോളെ. കൊട്ടാരം വേലക്കാരി മുറിച്ച ആപ്പിളുകൾ കൊണ്ടുവന്നു. ആ മുറിയിലാകെ മുറിച്ച ആപ്പിളുകളുടെ മണം നിറഞ്ഞു നിന്നു. മണം മൂക്കിലെത്തിയതും രാജകുമാരിയുടെ കണ്ണുകൾ തുറന്നു. രാജാവും കൊട്ടാരം വൈദ്യനും രാജകുമാരിയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് അതിശയിച്ചു പോയി. നല്ല മണമുണ്ടല്ലോ, പ്ലീസ് എനിക്ക് വേഗം ദാ. കൊട്ടാരത്തിലെ പാചകക്കാരുണ്ടാക്കിയ ഒരു ഭക്ഷണവും കഴിക്കാത്ത രാജകുമാരി ആ ആപ്പിളുകൾ വളരെ ഇഷ്ടത്തോടെ കഴിച്ചു തുടങ്ങി. ഇതെന്താ, വളരെ വിചിത്രമായിരിക്കുന്നല്ലോ. ആപ്പിളിനോടുള്ള അവളുടെ ഇഷ്ടം കാണുമ്പോൾ വല്ലാതെ അത്ഭുതം തോന്നുന്നു. എന്റെ ചെല്ലക്കുട്ടിക്ക് അസുഖം ഭേദമായി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് ആപ്പിളുകൾ കൂടി കൊണ്ടുവരൂ. കൊട്ടാരത്തിലെ ജോലിക്കാരി കൂടുതൽ ആപ്പിളുകൾ എടുത്തുകൊണ്ട് വരാനായി പോയി. നല്ല രുചിയുണ്ടല്ലോ, എനിക്കെന്റെ ശക്തികളൊക്കെ തിരിച്ചു വരുന്നതായി അനുഭവപ്പെടുന്നു. ആ ആപ്പിളുകൾ സ്നേഹത്തോടെ സമ്മാനമായി നൽകിയതിനാൽ ആ ആപ്പിളുകൾക്ക് കൂടുതൽ സ്വാദുള്ളതായി രാജകുമാരിക്ക് തോന്നി. അതാണ് സ്നേഹത്തിന്റെ മഹത്വം. രണ്ടു ദിവസത്തിനുള്ളിൽ രാജകുമാരിക്ക് അസുഖം ഭേദമായി. രാജകുമാരി പഴയതുപോലെ സന്തോഷത്തോടെ ആടാനും പാടാനും തുടങ്ങി. ഓ അച്ഛാ, എന്റെ അസുഖമൊക്കെ മാറി, എനിക്കിപ്പോ ഉണ്ടല്ലോ ഒരു കുഴപ്പവും തോന്നുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ മോളെ നീ കുറച്ചുകൂടി റെസ്റ്റ് എടുക്കേണ്ടതല്ലേ? ഓ വേണ്ട അച്ഛാ, എനിക്കിന്നൊരു കാര്യം ചെയ്യാനുണ്ട്. ഓ, അതേസമയം നല്ല അമ്മയുടെ വീട്ടിൽ ഫ്രിയോ തന്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കാണാൻ വളരെ ഭംഗിയുണ്ട് അല്ലേ അമ്മ? ഇത് വളരെ മനോഹരമായിട്ടുണ്ട്, ഓരോന്ന് കൃത്യതയോടെയാണ് ചെയ്തത്. ഇത് ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. എന്നെ ഇത് പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നീ എപ്പോഴും നല്ലൊരു കുട്ടിയാണ്, നിനക്ക് എന്റെ ശില്പം നിർമ്മിച്ചൂടെ? നിന്റെ ഇലയെല്ലാം കൊഴിഞ്ഞു പോയാൽ നീയും ഒരു ശില്പം പോലെ തന്നെ ഉണ്ടാകും. ഏ വെറുതെ ഇരിക്കൂ. രാജാവിന്റെ വണ്ടി ഇവിടേക്ക് വരുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അത് കേട്ടതും പ്രിയോയും അമ്മയും രാജകുടുംബാംഗങ്ങളെ കാണാൻ തിടുക്കം കാണിച്ചു. നമസ്കാരം കരുണയുള്ള അമ്മേ, നിങ്ങളാണോ എന്റെ മകൾക്ക് ആപ്പിളുകൾ നൽകിയത്? അതെ പ്രഭു, രാജകുമാരി സുഖപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, വളരെ നന്ദിയുണ്ട്. നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. എന്റെ മകൾ മിലിക്ക് ഒപ്പം കളിക്കാൻ കൂട്ടുകാരാരുമില്ല. ഞാൻ അവളോട് പഠിക്കാൻ പറയുകയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണോ രാജകുമാരിക്ക് അസുഖം ബാധിച്ചത്? ഒരു രാജകുമാരിയുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ് അല്ലേ? അതെ. ഓ, അതെന്താണ്? മിലി ആ കൊച്ചു കുതിരയെ കണ്ടിട്ട് ചോദിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കളിപ്പാട്ടമാണ്. രാജാവാകട്ടെ ആ കൊച്ചു പയ്യന്റെ കരവിരുത് കണ്ട് വളരെയധികം അതിശയിച്ചു പോയി. അവൻ ഉണ്ടാക്കി വച്ചിരുന്ന മറ്റ് ശില്പങ്ങളെയും അദ്ദേഹം കണ്ടു.
അല്ല കുട്ടി, നീ ഞങ്ങളോടൊപ്പം കൊട്ടാരത്തിലേക്ക് വന്ന് അവിടെയുള്ള ശില്പകലാ വിദഗ്ധർക്കൊപ്പം ചേർന്ന് ഇതിനെക്കുറിച്ച് അധികം പഠിച്ചുകൂടാ. ഫ്രിയോയ്ക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നമാണെന്നാണ് അവൻ കരുതിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായും നീ നിന്റെ അമ്മയും ഞങ്ങൾക്കൊപ്പം വന്ന് താമസിക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്ത ഉപകാരത്തിന് ഇതൊരു ചെറിയൊരു പ്രത്യുപകാരമാണ്. നീ എന്ത് പറയുന്നു ഫ്രിയോ? യെസ് യെസ്, നന്ദിയുണ്ട്. ഓ, അത് കൊള്ളാലോ. എനിക്കിപ്പോ കൂടെ കളിക്കാൻ ഒരാളെ കിട്ടിയല്ലോ. അങ്ങനെ അവർക്ക് പുറപ്പെടാനുള്ള സമയമായി. എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. ഒന്ന് നിർത്തുന്നുണ്ടോ? അവരുടെ യാത്ര നീ കരഞ്ഞു തടസ്സപ്പെടുത്തല്ലേ. നിങ്ങൾ കാറ്റല്ലേ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നമ്മളെ വന്ന് കാണാമല്ലോ. ഓ ശരിയാണ്, ഞാൻ വരും. ആപ്പിൾ മരമേ, നീ നിന്നെ തന്നെ നന്നായി നോക്കിക്കോളൂ. വടക്കൻ കാറ്റേ, അപ്പോഴുള്ള വാർത്തകൾ നീ എനിക്ക് എത്തിച്ചു തരില്ലേ? തീർച്ചയായും ഞാൻ കൊണ്ടുവരും. ഡെങ്കിരമ്പൽ, നിങ്ങൾക്ക് പണക്കാരിയായി ജീവിക്കാനല്ലേ ആഗ്രഹം? പിന്നെ ഫ്രീയോയുടെ സ്വപ്നവും സഫലമാകും. ഗുഡ് ബൈ. പോയി ആ കൊട്ടാരത്തിൽ സന്തോഷമായി ജീവിക്ക്. ഫ്രീയോയും നല്ല അമ്മയും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവർക്ക് നല്ല സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. ഫ്രിയോ, നീ വന്നല്ലേ. ഞാൻ നിനക്ക് ഇവിടെയുള്ള എല്ലാ സ്ഥലവും കാണിച്ചു തരാം. നിനക്കത് എവിടെ പോണം? എനിക്ക് ആ ശില്പ നിർമ്മാണപുര കണ്ടാൽ കൊള്ളാന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീ വേറെ ഏതെങ്കിലും സ്ഥലം പറയുന്നു. സാരമില്ല, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുപോവാം. വാ. ഫ്രിയോ രാജകുമാരിയോടൊപ്പം കളിക്കാൻ പോയി. നല്ല അമ്മയാകട്ടെ കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു. ഇത് മനോഹരമാണ്. ആപ്പിൾ മരം പറഞ്ഞത് ശരിയാ. ഇവിടെ വന്നതിൽ ഞാൻ കുറച്ച് ആകാംക്ഷയില്ല. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൊട്ടാരത്തിലെ അംഗങ്ങളെ പോലെ ആയിത്തീർന്നു. അതുപോലെ കൊട്ടാരത്തിലെ രാജകീയമായ ജീവിതം അവർ നന്നായി ആസ്വദിച്ചു. അമ്മേ, ഭക്ഷണമെല്ലാം കാണാൻ മനോഹരമായിട്ടുണ്ടല്ലേ. തീർച്ചയായും. ഫ്രിയോ ആവട്ടെ അവിടുത്തെ ശില്പകലാകാരന്മാരോടൊപ്പം ജോലി ചെയ്യുന്നതിൽ സന്തുഷ്ടനായിരുന്നു. അവൻ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, നൂതനമായ പല വിദ്യകളും കണ്ടെത്തി. അങ്ങനെ അവൻ നല്ലൊരു ശില്പിയായി മാറി. അമ്മേ, ഞാൻ എന്തായിരുന്നു പഠിച്ചു നോക്കൂ. എന്ത് മനോഹരമാണ്. ഞാനിത് മില്ലിയെ കാണിച്ചിട്ട് വരാമേ. ഫ്രിയോയും മിലിയും ഇപ്പോൾ പിരിയാനാവാത്ത കൂട്ടുകാരായി മാറി. ആ പാവം പയ്യനും കുറുമ്പുകാരിയായ രാജകുമാരിയുമാണ് കൂട്ടുകാർ. രാജകുമാരിക്കും പഠിക്കണമെന്ന് വെച്ചാൽ വളരെ കഷ്ടം തന്നെ. രാജാവിന് എങ്ങനെ നന്നായിട്ട് ഭരിക്കണമെന്ന് അറിയാലോ. പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ പഠിക്കുന്നത്? മിലി, ഞാനൊരു കാര്യം കൊണ്ടുവന്നു. ഓ, ഇത് കൊള്ളാലോ. നമുക്കിത് വെച്ച് അച്ഛനെ പറ്റിച്ചാലോ. അവർ രണ്ടുപേരും കൂടി ചേർന്ന് കുസൃതികൾ ഒപ്പിക്കാൻ തുടങ്ങി. വടക്കൻ കാറ്റാകട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല അമ്മയെ കണ്ടിട്ട് പോകുമായിരുന്നു. ആപ്പിൾ മരത്തിനെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു വിട്ടിട്ടുണ്ട്. അത് നന്നായി. ഞാനും അന്വേഷിച്ചെന്ന് പറയൂ. ഞാൻ തീർച്ചയായും പറയാം. ഇവിടുള്ള കാറ്റിനെ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല. ഞാൻ പോകുന്നു. ബൈ. നാളുകൾ അങ്ങനെ വളരെ വേഗം പോയിക്കൊണ്ടിരുന്നു. ഫ്രിയോ ഒരു 17 വയസ്സുള്ള കൗമാരക്കാരനായി മാറി. മാത്രമല്ല രാജ്യത്തെ തന്നെ മികച്ച ശില്പിയും അവനായിരുന്നു. ഫ്രിയോ, വാ, നമുക്ക് പോയി കളിക്കാം. പക്ഷേ പെട്ടെന്ന് വാ, ഇല്ലെങ്കിൽ. രാജകുമാരി, നിങ്ങൾ ഇവിടെയായിരുന്നു. ഹിസ്റ്ററി നീ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ കാത്തിരിക്കുവേ. മിലി ഇപ്പോൾ ഒരു 15 വയസ്സുള്ള കൗമാരക്കാരിയുമാണ്. അവർക്കിടയിലുള്ള സൗഹൃദം വളരെ ശക്തമായിരുന്നു. പക്ഷെ നല്ല അമ്മയുടെ മുഖത്ത് അത്രയ്ക്ക് സന്തോഷം കണ്ടില്ല. ഈ കിഴക്കൻ കാറ്റ് ഭയങ്കര തണുപ്പും ഒരു ശാന്തതയും ഇല്ലാത്തതുപോലെ വടക്കൻ കാറ്റായിരുന്നു നല്ലത്. സൂപ്പിനൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ താമസിക്കുന്ന അത്ര നല്ലതല്ലെന്ന. കൊട്ടാരത്തിലെ ജീവിതം രാജകീയമായിരുന്നെങ്കിലും നല്ല അമ്മയ്ക്ക് തന്റെ വീട്ടിലെ ശാന്തമായ ജീവിതമായിരുന്നു നല്ലതെന്ന് തോന്നി. ഞാൻ ആപ്പിൾ മരത്തെയും വടക്കൻ കാറ്റിനെയും അതിന്റെ കുറുമ്പുകളെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ വീടിനെ ഒരുപാട് മിസ് ചെയ്യുന്നു. നല്ല അമ്മ തന്റെ മനസ്സിലുണ്ടായ ആ ആശയത്തെ അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു. അമ്മേ, അമ്മയ്ക്ക് ഉറപ്പാണോ ഇവിടെ തിരിച്ചു പോണമെന്ന്? ഒന്നും കൂടി ആലോചിച്ചിട്ട് ഈ തീരുമാനം എടുത്താ പോരെ. നന്ദി രാജകുമാരി, പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ശരി, നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ ഞങ്ങൾ തടയുന്നില്ല. നിങ്ങൾ പുറപ്പെടാൻ തയ്യാറാകുമ്പോൾ വാഹനം റെഡിയായിരിക്കും. ഫ്രിയോ ആവട്ടെ ഇത് കേട്ടപ്പോൾ വളരെയധികം വിഷമത്തിലായി. അമ്മയ്ക്ക് ഉറപ്പാണോ?
തീർച്ചയായും ഞാനും കൂടെ വരണോ? ഫ്രിയോ, ഇത് എന്റെ തീരുമാനമാണ്. പക്ഷേ നിനക്കൊരു ജീവിതമുണ്ട്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് സന്തോഷമായി ജീവിക്കണം. ഞാനമ്മേ ഉറപ്പായും മിസ് ചെയ്യും. അമ്മേ, അമ്മ നന്നായിരിക്കും മോനെ. നല്ല അമ്മ തന്റെ വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള യാത്ര തിരിച്ചു. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. തിരികെ വന്ന നല്ല അമ്മയെ കണ്ട് ആപ്പിൾ മരം അതിശയിച്ചു പോയി. എന്താ എന്താ നിങ്ങളോട് ചെയ്യുന്നത്? നല്ല അമ്മ ആപ്പിൾ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് എല്ലാം വിശദമായി പറഞ്ഞു. അപ്പോ നിങ്ങളിനി ഇവിടെ തന്നെ ഉണ്ടാവുമോ? വളരെ നന്നായി, ഒരുപാട് സന്തോഷമായി. പ്രിയോയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. എനിക്കും ഒരുപാട്. പക്ഷെ അവൻ അവിടെ ഒരുപാട് സന്തോഷവാനാണ്, അത് മതിയല്ലോ. ശരി, നമുക്ക് കുറച്ചുനേരം സംസാരിച്ചാലോ? നല്ല അമ്മ തിരികെ എത്തിയത് മുതൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു. ആപ്പിൾ മരത്തിനോടും വടക്കൻ കാറ്റിനോടും സംസാരിച്ചുകൊണ്ട് അവർ അവരുടെ സമയം ചിലവഴിച്ചു. പിന്നെ അവർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കി. അവരുടെ രണ്ട് കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവർ കഴിഞ്ഞു. ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു വിരുന്ന് വന്നു. ഫ്രിയോ വരുന്നുണ്ട്, കൂടെ മിലിയും വരുന്നുണ്ട്. ഓ, നിങ്ങളോ? ഹലോ ആപ്പിൾ, വിൻഡി. ആപ്പിൾ മരത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മിലിക്ക് അവരെ രണ്ടുപേരെയും കാണാൻ കഴിഞ്ഞു. ഫ്രിയോ, മിലി, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നല്ലോ. ഞങ്ങളൊരു വാർത്ത അറിയിക്കാനാ വന്നത്. ഓ, അതെന്താ? ഇതൊരു നല്ല വാർത്തയാണോ അതോ ദുഃഖ വാർത്തയാണോ? അത് ഞാനും മില്ലിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ആ വാർത്ത കേട്ട ഉടനെ അവർ എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഓ, അഭിനന്ദനങ്ങൾ. എനിക്കിതിൽ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികളെ. മില്ലി, ഞാനും ചിന്തിക്കുകയായിരുന്നു. അത് നിങ്ങളെ ഞങ്ങളുടെ കൂടെ വന്നാൽ നന്നായിരിക്കുമെന്ന്. അത് കേട്ടതും നല്ല അമ്മയ്ക്ക് സന്തോഷമായി. അവർ ഒരു നിമിഷം ആലോചിച്ചു. പക്ഷേ നിങ്ങളെന്നെ ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടേക്കും വരുന്നില്ല. എനിക്ക് മനസ്സിലായി. മുമ്പ് മുറുമുറുക്കുന്ന അമ്മയായിരുന്ന അവർ നല്ല അമ്മയായ ശേഷം ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ സന്തോഷമായി കഴിയാൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. നമ്മൾ ഇല്ലാത്തതിനെ ആലോചിച്ച് മുറുമുറുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ദുഷ്കരമായിരിക്കും. ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കുണ്ടെങ്കിലും അതിൽ തൃപ്തരാകാതെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് മുറുമുറുക്കും. സത്യത്തിൽ സന്തോഷമെന്ന് പറയുന്നത് ആഡംബരമായ ജീവിതത്തിലോ സമ്പാദ്യത്തിലോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്ന മനസ്സിലുമാണുള്ളത്. ഇല്ലാത്തതിനെ ആലോചിച്ച് വിഷമിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിയായി കഴിയുക.